സാർ, കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളെ കുറിച്ച് പൊള്ളയായ അവകാശവാദങ്ങൾ ഉയർത്തിയാണ് സർക്കാർ ഇപ്പോഴും ചെയ്യുന്നത്. ആഴ്ചകളായി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കോവിഡ് രോഗികളുള്ള സംസ്ഥാനം കേരളമാണ്. ഏറ്റവും കൂടുതൽ കോവിഡ് മരണങ്ങൾ നടക്കുന്ന സംസ്ഥാനം കേരളമാണ്. എന്നിട്ടും എന്ത് അവകാശവാദങ്ങളാണ് സർക്കാർ നടത്തുന്നത്? സാർ, ഏറ്റവും ആദ്യം ഈ സർക്കാർ പറഞ്ഞത് ലോകത്ത്, ഇന്ത്യയിലല്ല, ലോകത്ത് ഏറ്റവും കുറവ് പേഷ്യൻസ്, കോവിഡ് പേഷ്യൻസ് ഉള്ള സംസ്ഥാനം കേരളമാണെന്നാണ്. ഒരു സമയത്ത് ലോകത്ത് ഏറ്റവും കൂടുതൽ കോവിഡ് രോഗികളുള്ള സംസ്ഥാനമായി കേരളം മാറി. ടിപിആർ ഏറ്റവും കുറഞ്ഞ നിരക്കുള്ള സംസ്ഥാനമാണ് കേരളമെന്നായി രണ്ടാമത്തെ അവകാശവാദം. സാർ, പിന്നീട് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ടിപിആർ ഉള്ള ഒന്നാമത്തെ സംസ്ഥാനമായി ദിവസങ്ങളോളം, ആഴ്ചകളോളമായി കേരളം നിൽക്കുകയാണ്. പിന്നെ പറഞ്ഞു, ഇതൊക്കെയാണെങ്കിലും മരണനിരക്ക് ഏറ്റവും കുറവുള്ള സംസ്ഥാനമാണ് കേരളം, മൂന്നാമത്തെ അവകാശവാദം. സാർ, ഞങ്ങൾ ഇതൊന്നും തർക്കിക്കാൻ വന്നിട്ടില്ല. മരണനിരക്കിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഞങ്ങൾ പറഞ്ഞു, മരണനിരക്ക് യഥാർത്ഥ കണക്കല്ല, ഇത് തെറ്റായ കണക്കാണ്. ജൂൺ 2nd ഇവിടെ വാശിയേറിയ ഡിബേറ്റ് ഈ സഭയിൽ നടന്നു. ഞങ്ങൾ പറഞ്ഞു, യഥാർത്ഥ മരണങ്ങൾ ഒളിപ്പിച്ചു വെക്കപ്പെട്ടിരിക്കുന്നു. കോവിഡ് മൂലം മരിച്ച ICMR ഗൈഡ് ലൈൻ അനുസരിച്ച്, WHO ഗൈഡ് ലൈൻ അനുസരിച്ച് കോവിഡ് മരണം നിശ്ചയിക്കേണ്ടത് ഡോക്ടറാണ്, ചികിത്സിച്ച ഡോക്ടറാണ്. ഹീസ് ദ ഓൺലി കോമ്പിറ്റന്റ് അതോറിറ്റി ടു ഫിക്സ് ദ കോസ് ഓഫ് ഡെത്ത്. ഇവിടെ ഒരു ഡെത്ത് ഓഡിറ്റ് കമ്മിറ്റി നിങ്ങൾ ഉണ്ടാക്കി വെച്ചു തിരുവനന്തപുരത്ത്. ഡോക്ടർമാരല്ല മരണം തീരുമാനിച്ചത്, തീരുമാനം ഇവിടെ ഇരിക്കുന്ന ഡെത്ത് ഓഡിറ്റ് കമ്മിറ്റിയാണ് തീരുമാനിച്ചത്. അപ്പോൾ യഥാർത്ഥത്തിൽ കോവിഡ് മൂലം മരിച്ച, ICMR ഗൈഡ് ലൈൻ മുഖേന കോവിഡ് മൂലം മരിച്ച ആയിരക്കണക്കിന് ആളുകളുടെ പേരുകൾ ഇല്ലാതെ പോയി. അന്ന് മന്ത്രി മറുപടി പറഞ്ഞത് ചക്ക വീണ് മരിച്ചവന്റെ പേര് കോവിഡ് മരണനിരക്കിൽ പെടുത്തണമെന്നാണ്. ഞങ്ങൾ പറഞ്ഞു അത് വേണ്ട. പക്ഷേ ആയിരക്കണക്കിന് ആളുകളുടെ പേര്, ഈ കോവിഡ് മൂലം മരിച്ചവരുടെ പേര് പുറത്തു വന്നില്ല. ജൂൺ 2nd ഞങ്ങൾ അടിയന്തര പ്രമേയം കൊണ്ടുവന്നത് സഭയിൽ. ജൂൺ 16 മുതൽ മുഖ്യമന്ത്രി, ആരോഗ്യമന്ത്രി എന്നെ അറിയിക്കുകയും ചെയ്തു. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം അതുവരെയുള്ള സിസ്റ്റത്തിന് മാറ്റം വരുത്തി. അപ്പോഴാണ് 100 150 200 മരണനിരക്ക് വന്നു തുടങ്ങിയത്. സാർ, എന്റെ വിനയപൂർവമായ ചോദ്യം, ജൂൺ 16 വരെയുള്ള ആളുകൾ മരിച്ചതിന്റെ കണക്ക് ആരുടെ കയ്യിലാണുള്ളത്? ഇവിടെ ശ്രീ PC വിശ്വനാഥ് വളരെ പ്രധാനപ്പെട്ടൊരു ചോദ്യം ചോദിച്ചു. ഈ നിയമസഭയിൽ അടിയന്തര പ്രമേയം വന്നതിന് ശേഷം ബഹുമാനപ്പെട്ട മന്ത്രി, ആരോഗ്യവകുപ്പ്, ജില്ലാ മെഡിക്കൽ ഓഫീസർമാരോട് ഡിക്ലെയർ ചെയ്ത ഡെത്തിന്റെയും ഡിക്ലെയർ ചെയ്യാത്ത, പ്രഖ്യാപിക്കാത്ത മരണത്തിന്റെയും കണക്ക് വേണമെന്ന് പറഞ്ഞു. 3-4 ദിവസങ്ങൾക്കുള്ളിൽ 14 ജില്ലകളിൽ നിന്നും സർക്കാരിന്റെ കയ്യിൽ മരിച്ചവരുടെ കണക്കും, മരിച്ചിട്ട് കോവിഡ് മൂലം മരിച്ചിട്ടും ഡിക്ലെയർ ചെയ്യാത്ത കണക്കും വന്നു. ഇത് രണ്ടും തമ്മിൽ വലിയ അന്തരമുണ്ടായിരുന്നു എന്ന് നിങ്ങൾക്കറിയാം. ആ റിപ്പോർട്ട് ജില്ലാ മെഡിക്കൽ ഓഫീസർമാർ ആരോഗ്യവകുപ്പിന് കൊടുത്ത റിപ്പോർട്ട് ഇതുവരെ പുറത്തു കാണിച്ചിട്ടില്ല. കാരണം പുറത്തു കാണിച്ചാൽ അതുവരെയുള്ള അവകാശവാദങ്ങളുടെ കോട്ടകൾ മുഴുവൻ ഇടിഞ്ഞു വീഴും. അത്രയും വലിയ വ്യത്യാസം മരണനിരക്കുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. ഇൻഫർമേഷൻ കേരള മിഷന്റെ ഞങ്ങൾ വിവരാവകാശ പ്രകാരം ഉള്ള കണക്ക്, ഒരു ബന്ധവുമില്ല സർക്കാരിന്റെ കണക്കുമായി. ലോക്കൽ ബോഡികളിൽ നിന്ന് മാധ്യമങ്ങൾ കളക്ട് ചെയ്ത കണക്ക്, ഒരു ബന്ധവുമില്ല സർക്കാരിന്റെ കണക്കായിട്ട്. എന്തിനാണ് കോവിഡ് മൂലം മരിച്ച ഈ പാവപ്പെട്ടവരുടെ പേരുകൾ നിങ്ങൾ മറച്ചുവെച്ചത്? എന്താവശ്യത്തിനാണ് മറച്ചുവെച്ചത്? മേനി നടിക്കാൻ. കാരണം കേരളത്തിലാണ് ഏറ്റവും കുറവ് മരണം എന്ന് പറയാൻ വേണ്ടിയിട്ട് മാത്രമാണ്. ഇവിടെ പറഞ്ഞു, മന്ത്രി പറഞ്ഞു, ജൂൺ 16 ശേഷമുള്ള എല്ലാവരുടെയും വിവരങ്ങൾ ഞങ്ങൾ സൈറ്റിൽ കൊടുക്കും. ജൂൺ 16 മുമ്പുള്ളത് കൊടുക്കില്ല, സ്വകാര്യത സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. സ്വകാര്യത, ഞാൻ തീർത്തോട്ടെ, സ്വകാര്യത സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. ജൂൺ 16 മുമ്പ് മരിച്ചവർക്ക് മാത്രം സ്വകാര്യതയും 16 ശേഷം മരിച്ചവർക്ക് സ്വകാര്യത ഇല്ലാതാകുകയും ചെയ്യുന്നത് എന്താണ് സർ? എന്താണ് സർ നിലപാട്? വളരെ സുതാര്യമാണ്. അങ്ങ് പറഞ്ഞതുപോലെ ജൂൺ 14 ശേഷവും, അല്ലെങ്കിൽ ഇന്ന് വരെ കേരളത്തിൽ കോവിഡ് മൂലം മരിച്ചിട്ടുള്ളവരുടെ എല്ലാവരുടെയും ലിസ്റ്റ്, പേര് വിവരങ്ങൾ, അഡ്രസ്സും മറ്റു കാര്യങ്ങളും ഇല്ലാന്നുള്ളതേ ഉള്ളൂ. അത് പക്ഷെ ബന്ധുക്കൾക്ക് സ്ഥലവും പേരും വയസ്സും കണ്ടാൽ മനസ്സിലാകും. ആ രീതിയിലുള്ളത് അവൈലബിൾ ആണ്.
ഈ പറഞ്ഞതുപോലെ തന്നെ ഈ പ്രശ്നങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ ഇങ്ങനെ ഡോക്യുമെന്റ്സ് ഉണ്ടായി റിപ്പോർട്ട് ചെയ്യാതെ ഉണ്ടോ ഇത് ആരോഗ്യ വകുപ്പ് വളരെ വിശദമായി തന്നെ പരിശോധിച്ചു അതിന്റെ അടിസ്ഥാനത്തിൽ കണ്ടെത്തിയിട്ടുള്ള മരണങ്ങളാണ് ഞാൻ പറഞ്ഞത് അത് ജില്ലാ തലത്തിൽ തന്നെ പ്രസിദ്ധീകരിക്കും ഒരു വിഷമവും വേണ്ട അതിൽ ഒരു മറച്ചു വെക്കുന്നതിനു വേണ്ടിയിട്ടുള്ള ഒരു ശ്രമവും സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നില്ല വളരെ കൃത്യമായി തന്നെയാണ് അത് പരിശോധിച്ചിട്ടുള്ളത് അതായത് 7000 ഓളം ഡെത്ത് ഈ ഡോക്യുമെന്റ്സ് പലവിധമായിട്ടുള്ള ഡോക്യുമെന്റ്സ് ഇല്ലാതെ രേഖപ്പെടുത്താൻ കഴിയാതെ പോയിരുന്ന ഓൺലൈൻ അപ്ഡേഷന് മുൻപുള്ളത് രേഖപ്പെടുത്തിയിട്ടുണ്ട് അത് ജില്ലാതലത്തിൽ തന്നെ ഉണ്ടാകും അതിൽ ഒരു അവ്യക്തതയും ഇല്ല മന്ത്രി ഈ നിങ്ങളുടെ ആരോഗ്യ വകുപ്പിന്റെ രേഖയിൽ ക്യാൻസർ വന്ന് മരിച്ചത് കൊണ്ട് ഉൾപ്പെടുത്തുന്നില്ല എന്ന് അങ്ങനെ തന്നെ കാരണം എഴുതിയ മരണങ്ങളുണ്ട് രേഖയില്ലാത്തതല്ല അപ്പൊ അന്നെടുത്ത നയത്തിന്റെ പ്രശ്നമാണ് അതാണ് പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാണിക്കുന്നത് ഇല്ല പ്ലീസ് പ്ലീസ് സ്പീക്കർ സമ്മതിക്കില്ല എനിക്ക് രണ്ടു മൂന്ന് കാര്യങ്ങളോട് പറയാനുണ്ട് അതുകൊണ്ട് പ്ലീസ് ഞാൻ തരാം ബഹുമാനപ്പെട്ട അങ്ങയോട് എനിക്ക് പറയാനുള്ളത് ഇത് യഥാർത്ഥത്തിൽ ഇങ്ങനെയൊരു മരിച്ച കണക്ക് ജൂൺ 16 മുമ്പ് മരിച്ചവരുടെ കണക്ക് സർക്കാരിന്റെ കയ്യിലുണ്ടെങ്കിൽ എന്തുകൊണ്ടാണത് സർക്കാർ പ്രഖ്യാപിക്കാത്തത് എന്തുകൊണ്ടാണത് പ്രസിദ്ധീകരിക്കാത്തത് ഒരിക്കലും പ്രസിദ്ധീകരിച്ചിട്ടില്ല സർക്കാർ പ്രസിദ്ധീകരിച്ചിട്ടില്ല ഈ കണക്ക് ഇതുവരെ പ്രസിദ്ധീകരിച്ചിട്ടില്ല കണക്ക് എന്തുകൊണ്ട് പറയുന്നില്ല കണക്ക് പറയും ഞങ്ങൾ പരിശോധിക്കും പരിശോധന നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ നിയമസഭയിൽ ഞാൻ എത്ര പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് ഒരിക്കലും പറഞ്ഞിട്ടില്ല നിങ്ങൾ യഥാർത്ഥ കണക്ക് പുറത്തുവിട്ടിട്ടില്ല യഥാർത്ഥ കണക്ക് നിങ്ങൾ ഇപ്പോഴും ഒളിച്ചു വെച്ചിരിക്കുന്നു ഇവിടെ പി സി വിശ്വനാഥ് പറഞ്ഞതുപോലെ ICMR ഗൈഡ് ലൈനിൽ എന്താ ക്യാൻസർ ഉള്ള ആൾക്ക് കിഡ്നി പേഷ്യന്റ് ലിവർ പേഷ്യന്റ് ഏത് മാരകമായ അസുഖമുള്ള ഒരാൾക്കും കോവിഡ് വന്നിട്ട് ആണ് അയാൾ മരിക്കുന്നതെങ്കിൽ അത് കോവിഡ് ഡെത്തായിട്ട് തന്നെ രേഖപ്പെടുത്തണമെന്ന് ICMR ഗൈഡ് ലൈൻ ഇല്ലേ എന്നിട്ട് നിങ്ങൾ എന്താ ചെയ്തത് എന്തെങ്കിലും അസുഖം നേരത്തെ ഉള്ള ആളുകളുടെ എല്ലാം അവരുടെ മരണകാരണം മറ്റു കാരണങ്ങൾ എഴുതി വെച്ചു ഇവിടെ വളരെ ബുദ്ധിപൂർവം മന്ത്രി ആദ്യം മറുപടി പറഞ്ഞപ്പോൾ ഒരു കാര്യം പറഞ്ഞു ഇപ്പോൾ സുപ്രീം കോടതിയുടെ വിധി പ്രകാരം കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു ഗൈഡ് ലൈൻ വന്നിട്ടുണ്ട് പുതുക്കിയ ഗൈഡ് ലൈൻ ഏത് മരണം നിശ്ചയിക്കുന്നതിന് പുതുക്കിയ ഗൈഡ് ലൈൻ അനുസരിച്ച് ഇനി ലിസ്റ്റ് തയ്യാറാക്കും ഈ സുപ്രീം കോടതി വിധി ഇവിടെ 30-ാം തീയതിയുള്ള വിധി ജൂൺ 30-ാം തീയതിയുള്ള വിധിയും അതിനുശേഷം വന്ന ഒരു ഓർഡറുമുണ്ട് ആദ്യത്തേത് 31 പേജ് രണ്ടാമത്തേത് 7 പേജ് ഈ 38 പേജിൽ എവിടെയാണ് പുതുക്കിയ ഗൈഡ് ലൈൻ ഉണ്ടാക്കിയിരിക്കുന്ന സുപ്രീം കോടതി വിധിയിൽ സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് ഈ സംസ്ഥാനങ്ങൾ മരണനിരക്ക് ഒളിപ്പിച്ചു വെക്കാതിരിക്കാൻ വേണ്ടി യഥാർത്ഥത്തിൽ കോവിഡ് മൂലം മരിച്ചവർക്ക് ഈ കോമ്പൻസേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികളാണ് സുപ്രീം കോടതി തീരുമാനിച്ചിട്ടുള്ളത് വളരെ വ്യക്തമായിട്ട് കോടതി അത് അവരുടെ ഉത്തരവിലെല്ലാം കറക്റ്റായി പറയുന്നുണ്ട് നൗ സോഫാർ ആസ് ദ പ്രയർ ടു ഇഷ്യൂ അപ്രോപ്രിയറ്റ് ഡയറക്ഷൻ ടു ദ റെസ്പോണ്ടൻസ് സ്റ്റേറ്റ് ഗവൺമെന്റ്സ് ടു ഇഷ്യൂ ആൻ ഒഫീഷ്യൽ ഡോക്യുമെന്റ് സ്റ്റേറ്റിംഗ് COVID-19 റിലേറ്റഡ് ആസ് കോസ് ഓഫ് ഡെത്ത് ടു ദ ഫാമിലി മെമ്പേഴ്സ് ഓഫ് ദ ഡിസീസ്ഡ് ഹൂ ഡൈഡ് ഡ്യൂ ടു COVID-19 ഈസ് കൺസേൺഡ് It is required to be noted that it is the duty of the every authority to issue accurate or correct death certificates stating the correct and accurate cause of death so that the family members of the deceased who died due to COVID-19 may not face any difficulty in getting the benefits of the schemes that may be declared by the government for the death of the deceased idana supreme court vidhiyil parayirikkunnathu oru pudhiya guideline illa നേരത്തെ ഉള്ള ഗൈഡ് ലൈൻ ICMR ഗൈഡ് ലൈൻ ഒന്നും സുപ്രീം കോടതി മാറ്റിയിട്ടില്ല ICMR ഗൈഡ് ലൈൻ അനുസരിച്ച് മരിച്ച ആളുകൾക്ക് നഷ്ടപരിഹാരം ഉറപ്പായി കിട്ടുന്നതിന് വേണ്ടി നിങ്ങൾ കൃത്യമായ സർട്ടിഫിക്കറ്റുകൾ മരണകാരണം എഴുതിയ സർട്ടിഫിക്കറ്റുകൾ കൊടുക്കണം എന്നാണ് കൃത്യമായി ആവശ്യപ്പെട്ടിട്ടുള്ളത് സർ ഇത് ഇവിടെ പറഞ്ഞതുപോലെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ടിലെ സെക്ഷൻ 12(3) അനുസരിച്ചിട്ടാണ് സുപ്രീം കോടതി വിധി കരട് കോമ്പൻസേഷൻ കൊടുക്കണം മരിച്ച ആളുകൾക്ക് എക്സ്ഗ്രേഷ്യ പേയ്മെന്റ് കൊടുക്കണം എന്ന് പാർലമെന്റ് പാസ്സാക്കിയ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ടിലെ 12-ാം വകുപ്പിൽ പറയുന്ന അനുസരിച്ചിട്ടാണ് സുപ്രീം കോടതി കൊടുത്തിരിക്കുന്നത് ഇവിടെ മറ്റു പല സംസ്ഥാനങ്ങളും കൊടുത്തല്ലോ പണം ഇവിടെ കൊടുത്തില്ലല്ലോ 4 ലക്ഷം ബീഹാർ കൊടുത്തു 1 ലക്ഷം കർണാടക കൊടുത്തു ഇവിടെ മന്ത്രി പറഞ്ഞപ്പോൾ പറഞ്ഞു ഏറ്റവും നന്നായി ചെയ്യുന്നത് കേരളമാണ് തെറ്റാണ് കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ നന്നായി ചെയ്യുന്ന നിരവധി സംസ്ഥാനങ്ങളുണ്ട് ഇന്ത്യയിൽ നിങ്ങൾ തമിഴ്നാട്ടിൽ പരിശോധിക്കുക തമിഴ്നാട്ടിൽ നിന്ന് ഓരോ ദിവസം ഞാൻ എടുക്കാറുണ്ട് പ്രിന്റ് ഔട്ട് എടുത്ത് നോക്ക് 32 പേജ് 40 പേജാണ്
ഒരാൾ മരിച്ചിട്ടുണ്ടെങ്കിൽ അയാളുടെ സ്ഥലം അയാളുടെ ഡീറ്റെയിൽസ് പേര് പറയില്ല എന്താണ് മരണകാരണം അയാൾക്ക് എന്താണ് അസുഖമുണ്ടായിരുന്നത് എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞിട്ട് അവസാനം അത് കോവിഡ് ഡെത്ത് ആണെന്ന് ഡിക്ലെയർ ചെയ്യും കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ആണ് ആ സംസ്ഥാനത്തേക്ക് വന്നിരിക്കുന്ന ആളുകൾ തുടങ്ങിയ മുഴുവൻ ഒരു കാര്യവും ഒളിച്ചു വെക്കാതെ കൃത്യമായ മീറ്റിംഗുകൾ കൂടി ഓൾ പാർട്ടി മീറ്റിംഗുകൾ കൂടി എല്ലാവരുമായിട്ട് പങ്കുവെച്ച് അവിടെ എല്ലാം കൺട്രോൾ ചെയ്ത് അങ്ങനെയല്ലേ ഞാൻ ചോദിക്കട്ടെ ഇത് രണ്ടാം വരവാണെന്ന് പറഞ്ഞു എനിക്ക് മന്ത്രിയോട് ചോദിക്കാനുള്ളത് കേരളത്തിലെ രണ്ടാം വരവ് അവസാനിച്ചു എന്ന് അവസാനിക്കുമെന്നും വല്ല ഐഡിയ ഉണ്ടോ എല്ലാ സംസ്ഥാനങ്ങളിലും രണ്ടാം വരവ് അവസാനിച്ചിട്ട് എത്രയോ ദിവസമായി നിങ്ങളുടെ തന്ത്രങ്ങളാണ് ആരോഗ്യവകുപ്പിന്റെ എന്ത് തന്ത്രമാണ് ആരോഗ്യവകുപ്പിനുള്ളത് ആരാണ് ഈ തന്ത്രങ്ങൾ രൂപകൽപ്പന ചെയ്യുന്നത് ആരാണ് അതിന് ഉത്തരവാദിയായ ആളുകൾ കോമ്പിറ്റന്റ് ആയിട്ടുള്ള ആളുകൾ ഈ കാര്യങ്ങൾ തീരുമാനമെടുക്കുന്നതിന് അവിടെ ഇല്ല കോണ്ടാക്ട് ട്രേസിംഗ് എന്താണ് ഒരാൾക്ക് അസുഖം വന്നാൽ എത്ര പേരെ ട്രേസ് ചെയ്യണം എന്നുള്ളൊരു ഓൾ ഇന്ത്യ പാറ്റേൺ ഉണ്ട് 20 1:20 ആണ് ഒരാൾക്ക് വന്നാൽ 20 പേരെ നോക്കണം കോണ്ടാക്ട് നോക്കണം കേരളത്തിൽ ഇപ്പൊ എത്രയാ ചെയ്യുന്നത് 1:1.5 കുടുംബങ്ങളിൽ കേരളത്തിലെ 75% വീടുകളും രണ്ട് ബെഡ്റൂമും ഒരു ബെഡ്റൂമും ഉള്ള വീടുകളാണ് ആളുകൾ അവിടെ തന്നെ താമസിക്കാൻ പറയുകയാണ് 5-6 പേരുള്ള വീടുകളിൽ ഒരാൾക്ക് അസുഖം വന്നാൽ എല്ലാവർക്കും അസുഖം വരികയാണ് ആ ഇവിടെ ഞങ്ങളുടെ CFLTCകൾ അടച്ചു പൂട്ടി CSLTCകൾ അടച്ചു പൂട്ടി DSUകൾ അടച്ചു പൂട്ടി അസുഖം വന്നാൽ വീട്ടിൽ തുടരാൻ പറയുന്നു മന്ത്രി പറഞ്ഞു ഓക്സിജൻ കിട്ടാതെ ഇവിടെ ഒരാൾ പോലും മരിച്ചിട്ടില്ല എന്ന് പറഞ്ഞു ഓക്സിജനുള്ള ആശുപത്രിയിൽ പ്രവേശനം കിട്ടാതെ എത്ര പേര് മരിച്ചിട്ടുണ്ട് ഞങ്ങൾ ലിസ്റ്റ് തരാം ഓക്സിജൻ ഓക്സിജൻ ഇല്ല ഓക്സിജൻ സൗകര്യമില്ലാത്ത ആശുപത്രി ഓക്സിജൻ സൗകര്യമില്ലാത്ത ആശുപത്രിയിൽ കിടന്ന് ഓക്സിജൻ സൗകര്യങ്ങളുള്ള ICU ബെഡുള്ള ആശുപത്രിയിൽ അഡ്മിഷൻ കിട്ടാത്തത് കൊണ്ട് എത്ര പേര് മരിച്ചിട്ടുണ്ട് കേരളത്തിൽ ഇതിനകത്ത് വളരെ വ്യക്തമായിട്ടുള്ള കാര്യങ്ങളുണ്ട് മാധ്യമങ്ങൾ വൈബ്രന്റ് ആണ് പ്രതിപക്ഷം വൈബ്രന്റ് ആണ് ഇതെല്ലാം ശരിയാണ് അതുകൊണ്ട് തന്നെയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഒരു ദിവസം കോവിഡ് മൂലം 70 മരിച്ചപ്പോൾ 12 പേരുടെ പേര് മാത്രം സ്റ്റേറ്റ് റിലീസ് ചെയ്തപ്പോൾ അത് പുറത്തു വന്നു അതുകൊണ്ടാണ് തിരുവനന്തപുരത്തെ ശ്മശാനത്തിൽ എത്രയോ ആളുകളെ സംസ്കരിച്ച ഒരു ദിവസം അതിന്റെ 1/4 പേര് പോലും മരിച്ചവരുടെ ലിസ്റ്റിൽ തിരുവനന്തപുരത്ത് ഉണ്ടായില്ല ഒരു ശ്മശാനത്തിൽ മരിച്ചവരുടെ 1/4 പേര് ഈ തിരുവനന്തപുരത്ത് നിന്ന് പുറത്തിറക്കിയ ലിസ്റ്റിലുണ്ടായിരുന്നില്ല ഞങ്ങളതെല്ലാം തെളിയിക്കാം വിവരാവകാശ നിയമപ്രകാരം കിട്ടിയ രേഖകൾ മുഴുവനുണ്ട് ഇത് കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളെ അതൊരു വിവാദമുണ്ടാക്കി ബാധിക്കരുത് എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ ഇക്കാര്യത്തിൽ വളരെ ശ്രദ്ധിച്ചിരുന്നത് സർ ഇതിപ്പോ സർ ഇപ്പോ ഇന്നും പരിഹരിക്കാത്ത പ്രശ്നങ്ങളാണ് ഇവിടെയുള്ളത് ജൂണിലും ജൂലൈയിലും ഒക്കെ മന്ത്രി ഇത് തന്നെയാണ് പറയുന്നത് ഒരിക്കലും ലിസ്റ്റ് പുറത്തു വന്നിട്ടില്ല സർ ഇപ്പൊ വരുന്ന 10 ഈ ഒക്ടോബർ 10 മുതൽ അപേക്ഷ നൽകാമെന്നാണ് പറയുന്നത് സർ ഈ അപേക്ഷ നൽകുമ്പോൾ മരിച്ചവരാരാണ് മരിച്ചവരുടെ ലിസ്റ്റ് എവിടെയാണ് എവിടെയാണ് കേരളത്തിൽ June 16 മുമ്പ് ഞങ്ങൾ സമ്മതിക്കുന്നു June 16 ശേഷം June 16 മുമ്പ് June 16 മുമ്പ് മരിച്ചവരുടെ കണക്കുകൾ എവിടെ പോയി എന്നുള്ളതാണ് ഇതുവരെ ഡിക്ലെയർ ചെയ്തിട്ടില്ല ഞങ്ങളത് പരിശോധിച്ചു വരുന്നു എന്ന് നിയമസഭയിലും പുറത്തും ബഹുമാനപ്പെട്ട മന്ത്രി മറുപടി പറഞ്ഞത് ഇന്നിപ്പോൾ 25,000+ മരണം കാണിക്കുന്നതിൽ അല്ല ഞാനൊന്ന് പറഞ്ഞു തീർത്തോട്ടെ ഞാനൊരു പോയിന്റ് പറഞ്ഞു തീർക്കട്ടെ 25,000+ മരണങ്ങൾ 26,000 മരണങ്ങൾ കേരളത്തിൽ ഉണ്ടായി എന്നുള്ള സർക്കാരിന്റെ കണക്ക് ആ കണക്കും യഥാർത്ഥ കണക്കും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് ആയിരക്കണക്കിന് ആളുകൾ മരിച്ചവരുടെ ലിസ്റ്റിൽ വന്നിട്ടില്ല സർ അതുകൊണ്ട് അവർക്ക് കോമ്പൻസേഷൻ കൊടുക്കാതിരിക്കാൻ അവർക്ക് കിട്ടാതെ പോകുന്ന ഒരു സാഹചര്യം കേരളത്തിൽ ഉണ്ടാകരുത് സർ ഇത് 16 മുമ്പുള്ള വിഷയമാണ് മരിച്ചവരെ സംബന്ധിച്ച ഒരു പഠനവും ആരോഗ്യവകുപ്പ് നടത്തിയിട്ടില്ല മരിച്ചവരുടെ ഏജ് ഞാൻ ചോദിക്കട്ടെ 3 നമ്മൾ തടയുന്നത് എങ്ങനെയാ 2 എന്താണ് സംഭവിച്ചത് എന്ന് പരിശോധിക്കണം എങ്ങനെയുള്ള ആളുകളാണ് മരിച്ചത് ആ മരിച്ചവരുടെ ഏജ് ഗ്രൂപ്പ് ഏതാണ് മരിച്ചവരെ ഗർഭിണികളായിട്ടുള്ള ആളുകൾ മരിച്ചിട്ടുണ്ടോ സ്ത്രീകളാണോ മരിച്ചത് കൂടുതൽ കുട്ടികൾ മരിച്ചിട്ടുണ്ടോ പ്രായമായവർ മരിച്ചിട്ടുണ്ടോ മാരകമായ അസുഖങ്ങൾ ബാധിച്ചവരാണോ മരിച്ചത് സിംഗിൾ ഡോ വാക്സിൻ എടുത്തവരാണോ മരിച്ചത് ഡബിൾ വാക്സിൻ എടുത്ത് എത്ര പേർ മരിച്ചിട്ടുണ്ട് ഈ ഡാറ്റ വേണം ഈ ഡാറ്റ ഉണ്ടെങ്കിൽ മാത്രമാണ് 3 ഉണ്ടെങ്കിൽ വരാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം ഉണ്ടെങ്കിൽ അതിനെ നേരിടാനുള്ള തയ്യാറെടുപ്പുകൾ നമ്മൾ നടത്തേണ്ടത് അത്തരത്തിലുള്ള ഒരു സംവിധാനവും ഇല്ലാതെ റൊട്ടീൻ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം നടത്തിക്കൊണ്ടു പോവുകയാണ് സർ ഇവിടെ എല്ലാം ഫ്രീ ആണെന്ന് പറഞ്ഞു എല്ലാ സംസ്ഥാനത്തും ഫ്രീ ആണ് ട്രീറ്റ്മെന്റ് ഇവിടെ എന്തിനാണ് ഈ കോവിഡാനന്തര ചികിത്സയ്ക്ക് ഈ ആശുപത്രിയിൽ
സർക്കാർ ആശുപത്രിയിൽ കാശ് മേടിക്കാനുള്ളത് നിങ്ങളല്ലേ ഓർഡർ ഇട്ടത്? കോവിഡാനന്തര ചികിത്സ എന്ന് പറഞ്ഞാൽ അത് പോസ്റ്റ് കോവിഡ് ആണ്, അത് പോസ്റ്റ് കോവിഡ് ഡിസീസ് ആണ്. കോവിഡുമായി ബന്ധപ്പെട്ടിട്ടാണ് അസുഖം വന്നത്. കോവിഡ് കഴിഞ്ഞാലാണ് അസുഖം വരുന്നത്. കോവിഡ് കഴിഞ്ഞ് ഒരു മാസവും രണ്ടു മാസവും മൂന്ന് മാസവും ഒക്കെ കഴിയുമ്പോഴാണ് ആളുകൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഡെവലപ്പ് ചെയ്യുന്നത്. അതിൽ ചികിത്സിക്കണമെങ്കിൽ സർക്കാർ ആശുപത്രിയിൽ കാശ് വെച്ചുകൊണ്ട് ഓർഡർ ഇട്ട ആളുകളാണ് ഞങ്ങൾ ഫ്രീ ആയി കൊടുത്തെന്ന് പറയുന്നത്. ഹൈക്കോടതി പറഞ്ഞില്ലേ? ഹൈക്കോടതി നിങ്ങളോട് പറഞ്ഞില്ലേ അത് ഫ്രീ ട്രീറ്റ്മെന്റ് കൊടുക്കണം എന്ന്? ഹൈക്കോടതി പറഞ്ഞില്ലേ? സാർ, അതുകൊണ്ട് ഗവൺമെന്റിന്റെ സമീപനം എന്ന് പറയുന്നത് ഒന്ന്, കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ മുഴുവൻ ആളുകളെ പിരിച്ചുവിട്ടല്ലോ. എത്ര ആയിരം പേരെ പിരിച്ചുവിട്ടു? മുഴുവൻ ആളുകളെ പിരിച്ചുവിട്ടു. CFLTC കൾ പൂട്ടി, DSU കൾ പൂട്ടി. നിങ്ങൾക്ക് അസുഖം വന്ന് നിങ്ങൾ വീട്ടിലിരുന്നോ? വേണമെങ്കിൽ അത്ര സീരിയസ് ആണെങ്കിൽ നിങ്ങൾ ആശുപത്രിയിലേക്ക് വന്നോ എന്നുള്ളൊരു നിലപാടായിട്ട് കോവിഡ് ചികിത്സയിൽ നിന്നും പ്രതിരോധത്തിൽ നിന്നും സർക്കാർ പിന്തിരിയുന്നതിൽ പ്രതിഷേധിച്ചു. യഥാർത്ഥത്തിൽ കേരളത്തിൽ ആയിരക്കണക്കിന് മരിച്ച ആളുകളുടെ ലിസ്റ്റ് സർക്കാർ പുറത്തുവിടാത്തതിൽ പ്രതിഷേധിച്ചു. ഞാനും എന്റെ പാർട്ടിയും വാക്കൗട്ട് ചെയ്യുന്നു.